എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് ഒരു സബ്മേഴ്സിബിൾ മോട്ടറിൻ്റെ ഇൻസ്റ്റാളേഷനെ പറ്റിയാണ്. സാധാരണയായി നമ്മുടെ വീട്ടിലെ കിണറുകളിൽ രണ്ട് തരത്തിലുള്ള മോട്ടറുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്നാമത്തേത് വെള്ളത്തിന് അകത്ത് വയ്ക്കുന്നതും രണ്ടാമത്തേത് വെള്ളത്തിന് പുറത്ത് വയ്ക്കുന്നതും. വെള്ളത്തിന് പുറത്ത് വയ്ക്കുന്ന മോട്ടറിൻ്റെ ഫുട് വാൽവ് മുതൽ മോട്ടർ വരെയുള്ള ഭാഗത്തെ പൈപ്പിൽ നമ്മൾ വെള്ളം ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ മോട്ടർ വർക്കാവത്തുള്ളൂ. പക്ഷേ വെള്ളത്തിന് അകത്ത് വയ്ക്കുന്ന മോട്ടറിൻ്റെ ഫുട് വാൽവിൽ വെള്ളം ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ മോട്ടറിൻ്റെ കൂടെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്നും ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നും നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫുട് വാൽവ്. ഇത് ടഫ്ലോൺ ടേപ്പ്, ഇതൊരു ക്ലിപ്പാണ്, ഇത് കോളർ, പിന്നെ ഷെല്ലാക്ക് പശയാണ്, ഇത് പാനൽ ബോർഡാണ്, ഇതിൽ തന്നെ ഓൺ ഓഫ് സ്വിച്ച്, ഒരു റെഡ് കളറുള്ള ലൈറ്റൊക്കെ ഉണ്ട്. ഇത് റബ്ബർ കോമ്പൗണ്ടാണ്, നമ്മുടെ വയറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പ്. ഈ സ്റ്റിക്കറിൽ മോട്ടറിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. 1 HP മോട്ടറാണ്. അതുപോലെ തന്നെ ഈ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ വെള്ളം ഫിൽ ചെയ്യണമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. ഇതിൽ വെള്ളം ഫിൽ ചെയ്യുന്നത് ഈ മോട്ടറിൻ്റെ കൂളിങ്ങിന് വേണ്ടിയാണ്. അതിനായി ഈ മോട്ടറിൻ്റെ ഈ രണ്ട് ബോൾട്ട് നമുക്ക് അഴിക്കാം. ഈ റിങ്ങുള്ള ബോൾട്ട് ഒന്നെങ്കിൽ അതഴിക്കാം, അതല്ലെങ്കിൽ ഈ ബോൾട്ടിനോട് ചേർന്നുള്ള രണ്ട് ബ്രാസ് സ്ക്രൂ ഉണ്ട്, അതഴിച്ചാലും മതി. അഴിച്ചതിന് ശേഷം അതിൽ വെള്ളം നല്ല വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാ മോട്ടറിനും ഈ ബ്രാസിൻ്റെ സ്ക്രൂ കാണണമെന്നില്ല. രണ്ട് ബോൾട്ടും ഓപ്പൺ ആക്കിയതിന് ശേഷം വെള്ളം ഫില്ല് ചെയ്യുക. അതിൻ്റെ അകത്തുള്ള എയറും ബബിൾസൊക്കെയും പുറത്തു പോകാൻ വേണ്ടിയാണ്. വെള്ളം ഫില്ലായതിന് ശേഷം ആ ബോൾട്ട് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് കോളറും ഫുട് വാൽവും ഫിറ്റ് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സ്കൂട്ടർ ഉപയോഗിച്ചതിൻ്റെ ആ ക്യാപ്പ് ഇളക്കി മാറ്റുക ആദ്യം. ഇവിടെയാണ് ഫുട് വാൽവ് ഫിറ്റ് ചെയ്യേണ്ടത്, ഇവിടെ കോളറും. ഇത് നമുക്ക് അഴിച്ചെടുക്കാം. ഇതിനകത്തൊരു റബ്ബറിൻ്റെ ഒരു സീലിംഗ് ഉണ്ടാവും, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ കാണുന്ന ആ സീലിംഗ് അത് കട്ട് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ ഈ നട്ടും ബോൾട്ടും അഴിച്ചിട്ട് അത് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്താലും മതി. അടുത്തതായിട്ട് ഈ മോട്ടറിൻ്റെ ഇമ്പില്ലർ കറങ്ങുന്നുണ്ടോയെന്ന് കൈ ഉപയോഗിച്ച് ഒന്ന് കറക്കി നോക്കാം. കറങ്ങുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, സ്റ്റക്കാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി പ്രശ്നമൊന്നുമില്ല, കറങ്ങുന്നുണ്ട്, ഓക്കെയാണ്. ഇനി നമുക്ക് ഫുട് വാൽവ് ഫിറ്റ് ചെയ്യാം. ആദ്യം ഷെല്ലാക്കി എടുത്ത് ഈ ത്രെഡിലൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ടഫ്ലോൺ ടേപ്പ് ചുറ്റാം. വീണ്ടും കുറച്ചുകൂടെ ഷെല്ലാക്കി തേച്ചതിന് ശേഷം ഈ ഫുട് വാൽവ് മോട്ടറിൻ്റെ ഇൻലെറ്റിലേക്ക് ഫിറ്റ് ചെയ്യാം. ഈ ഫുട് വാൽവ് ഫിറ്റ് ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മോട്ടർ കിണറിൻ്റെ അടിയിലായിരിക്കുന്ന സമയത്ത് ഇതിനുള്ളിലേക്ക് ചെളി കയറുവാൻ ചാൻസ് ഉണ്ട്. ഇനി ടഫ്ലോൺ ടേപ്പ് ചുറ്റിയതിന് ശേഷം ഫിൽറ്ററും ഫിറ്റ് ചെയ്യാം. അടുത്തായി നമുക്ക് കോളർ ഫിറ്റ് ചെയ്യാം. അതിനായി കോളറിൻ്റെ ത്രെഡിൽ ഇതുപോലെ ഷെല്ലാക്കി തേച്ചതിന് ശേഷം ടഫ്ലോൺ ടേപ്പ് ചുറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടെ ഷെല്ലാക്കി തേക്കുക, കുറച്ച് മോട്ടറിൻ്റെ ഔട്ട്ലെറ്റിലും തേക്കുക. അതിനുശേഷം കോളർ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ സ്പാനറോ പ്ലെയറോ എന്തെങ്കിലും ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. അടുത്തതായിട്ട് വയർ ജോയിൻറ്റിങ് ആണ്. ഇത് ജോയിൻ്റ് ചെയ്യുമ്പോൾ കളർ കോഡ് നോക്കി വേണം ജോയിൻ്റ് ചെയ്യാൻ.
ഞാനിവിടെ ഈ വയർ ജോയിൻ്റ് ചെയ്യുന്നത് ഒരു വയർ തന്നെ രണ്ട് സെറ്റാക്കിയിട്ട് ജോയിൻ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ആ രണ്ട് സെറ്റ് ഇവിടെ ഒന്നാക്കി വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ജോയിൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ജോയിൻ്റ് ചെയ്താൽ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ മൂന്ന് വയറും ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ ഈ മൂന്ന് വയറും ജോയിൻ്റ് ചെയ്തേക്കുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ്. കാരണം ഇതിൻ്റെ അകത്തെ ഇൻസുലേഷൻ എപ്പോഴെങ്കിലും പോയാൽ തന്നെയും ഷോർട്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇൻസുലേഷൻ ചെയ്യാൻ പോവുകയാണ്. അതിനെ ആദ്യം ഇൻസുലേഷൻ ടേപ്പ് ഈ മൂന്ന് വയറിലും ചുറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ റബ്ബർ കോമ്പൗണ്ട് ചെറിയ ചെറിയ പീസുകളാക്കിയതിന് ശേഷം നമ്മൾ ചുറ്റിയ ഇൻസുലേഷൻ ടേപ്പിൻ്റെ മുകളിലൂടെ വീണ്ടും ചുറ്റി കൊടുക്കാം. വീണ്ടും ഇൻസുലേഷൻ ടേപ്പ് ആ റബ്ബർ കോമ്പൗണ്ടിൻ്റെ മുകളിലൂടെ ചുറ്റണം. അവസാനമായിട്ട് റബ്ബർ കോമ്പൗണ്ട് അത് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. അതിനുശേഷം ഒരിക്കൽ കൂടെ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിക്കഴിഞ്ഞാൽ ജോയിൻറ്റിങ് കഴിഞ്ഞു. അടുത്തതായിട്ട് മോട്ടറിൽ നിന്ന് ടാങ്കിലേക്കുള്ള ഓസ് കണക്ഷൻ കൊടുക്കാം. അതിനായി ആദ്യം കോളറിൽ കുറച്ച് ഷെല്ലാക്കി തേക്കുക. അതിനുശേഷം ടഫ്ലോൺ ടേപ്പ് ചുറ്റിയതിന് ശേഷം വീണ്ടും കുറച്ച് ഷെല്ലാക്കി തേക്കുക. ഓസ് കണക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓസ് ക്ലിപ്പിടാം, വേണമെങ്കിൽ ചെറിയൊരു പി വി സി പൈപ്പും. അതിനുശേഷം ഓസ് ചൂടാക്കിയിട്ട് കോളറിലേക്ക് കണക്റ്റ് ചെയ്യാം. എന്നിട്ട് ഓസ് ക്ലിപ്പ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. ഇങ്ങനെ പി വി സി പൈപ്പ് ഇട്ടാൽ ആ ജോയിൻ്റ് ചെയ്തേക്കുന്നിടത്ത് കുറച്ചുകൂടെ സേഫ്റ്റി കിട്ടും. ഇനി മോട്ടർ കയറുകൊണ്ട് കെട്ടിയതിന് ശേഷം നമുക്ക് കിണറ്റിലേക്ക് ഇറക്കാം. കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറക്റ്റ് സെൻട്രലായിട്ട് വേണം കെട്ടാൻ. അതുപോലെ തന്നെ വെയ്റ്റ് ബാലൻസ്ഡ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞാണ് മോട്ടർ കിടക്കുന്നതെങ്കിൽ ആ സൈഡിലെ ബുഷിന് തേയ്മാനം സംഭവിക്കുകയും മോട്ടറിൻ്റെ ലൈഫ് വളരെ കുറയുകയും ചെയ്യും. മോട്ടർ കിണറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് ഓസും കയറും അതുപോലെ പവർ സപ്ലൈയുടെ കേബിളും കൂടെ ഒരുമിച്ച് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി പാനൽ ബോർഡിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ആദ്യം ഈ കറുത്ത ബോൾട്ട് അടിച്ചതിന് ശേഷം ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. നമുക്ക് മൊത്തം അഞ്ച് കണക്ഷനാണ് കൊടുക്കാനുള്ളത്. ഫേസ്, ന്യൂട്രൽ, ബാക്കി മൂന്നെണ്ണം മോട്ടറിലേക്കുള്ള കണക്ഷനുമാണ്. ഈ ബോക്സിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പി എന്ന് പറയുന്നത് ഫേസ്, എന്ന് ന്യൂട്രൽ, പിന്നെ ആറ് റെഡ്, വൈ യെല്ലോ, ബി ബ്ലൂ. അങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെ റെഡ്, യെല്ലോ, ബ്ലൂ. ഈ സ്ക്രൂ ലൂസാക്കണം. എന്നിട്ട് ഈ വയർ ഇതിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം ടൈറ്റാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഈ മൂന്ന് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ന്യൂട്രലും ഫേസും കൂടെ കൊടുക്കാനുണ്ട്. അങ്ങനെ ഈ ബോക്സ് ഭിത്തിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂട്രലും ഫേസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ന്യൂട്രലും ഫേസും കൊടുക്കുമ്പോൾ ടെസ്റ്റ് വെച്ച് നോക്കുക, ന്യൂട്രാണോ ഫേസാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കണക്ഷൻ കൊടുക്കുക. ഇനി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. മോട്ടർ വർക്കിംഗ് ആണ്. ടാങ്കിൽ വെള്ളം വീഴുന്നുണ്ടോ എന്ന് ഒന്ന് പോയി നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.